സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു അങ്ങേക്കാരാധന എന്റെ സ്നേഹം നൽകിടുന്ന നാഥന അങ്ങേക്കാരാധന തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു അങ്ങേക്കാരാധന എന്റെ സ്നേഹം നൽകിടും നാഥന അങ്ങേക്കാരാധന ആരാധന 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 യേശുവേ ഈ ആരാധന പങ്കെടുക്കുന്ന മുഴുവനും ദൈവമക്കളെ അനുഗ്രഹമായി മാറുവാൻ ഇടവരണമേ. യേശുവേ ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവെ കടന്നു വരണമേ. സൗഖ്യം നൽകണമേ യേശുവേ. അനുഗ്രഹം ചൊരിയണമേ കർത്താവെ. വിടുതൽ നൽകണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബത്തെ സംരക്ഷിക്കണമേ. മക്കളെ പരിപാലിക്കണമേ. യേശുവേ കർത്താവെ കരുണയോടെ ആത്തുകൊള്ളണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നിറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നിറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നിറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുൽ പ്രിയമുള്ളവരെ, ഈശോ ജനിച്ചതിന് ശേഷം വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ആ നാട്ടിലുണ്ടായത്, കൊച്ചു കുഞ്ഞുങ്ങളെ ഹെറോദോസ് അവിടെ വധിക്കുകയാണ്. ഹെറോദോസ് ഈ കുഞ്ഞുങ്ങളെ വധിച്ചപ്പോൾ, ആൺകുട്ടികളെ വധിച്ചപ്പോൾ, ആ ദേശം മുഴുവനും ഒരു വലിയ വിലാപത്തിന്റെ സ്വരമായിരുന്നു. ഇവിടെ ഹെറോദോസ് ഇത്രയും വലിയൊരു ക്രൂരത, 2 വയസ്സും അതിന് താഴെയുള്ള ആൺകുട്ടികളെ വധിച്ചപ്പോൾ, പഴയ നിയമത്തിലെ ഒരു പ്രവചനം അവിടെ പൂർത്തിയാവുകയാണ്. ജെറമിയയുടെ പുസ്തകം 31:15 മുതലുള്ള വചനങ്ങളാണത്. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും, റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. പ്രിയമുള്ളവരെ, റാഹേൽ എന്നുള്ളത് യാക്കോബിന്റെ ഭാര്യയാണ്. യാക്കോബിന്റെ ഭാര്യ ഒരു വഴിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ, ആ ജന്മം കൊടുക്കുന്ന അവസരത്തിൽ ഈ റാഹേൽ വേദനിച്ച് കരയുകയാണ് കുഞ്ഞിനെ ഓർത്ത്. ആ വഴിയിൽ വെച്ച് റാഹേൽ മരിക്കുന്നു. കാരണം തന്നെ കുഞ്ഞിനെ ഓർത്ത കരയുന്നേ. റാഹേൽ അന്ന് കരഞ്ഞ കരച്ചിൽ, കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ കരച്ചില് ഇന്നും നിലനിൽക്കുന്നു. എന്ന ഏത് സ്ഥലമാണത്? ബത്ലഹേമിനടുത്ത സ്ഥലം. ബത്ലഹേമിലേക്കുള്ള വഴിയിൽ വെച്ചാണ് നടന്നേ.
ബെത്ലഹേമിലെ ആൺകുട്ടികളെ കൊല്ലുന്നു, അമ്മമാർ കരയുന്നു. ഈ ഭൂമിയിൽ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിൽ ഇപ്പോഴും ദൈവസന്നിധിയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, കൊന്നു കളഞ്ഞതിനെ ഓർത്തല്ല അമ്മമാർ കരയുന്നത്, മരിക്കാതെ ജീവിക്കുന്ന മക്കളെ പ്രതി ധാരാളം അമ്മമാർ കരയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. മക്കളുടെ വീഴ്ച, മക്കളുടെ തെറ്റായ സ്നേഹബന്ധങ്ങൾ, മക്കളുടെ തെറ്റായ കൂട്ടുകെട്ടുകള്, മക്കള് വഴിതെറ്റിപ്പോകുന്നു, വിശ്വാസമില്ലാതെ ജീവിക്കുന്നു, ഇത് കണ്ട് അമ്മമാർ ഇന്നും കരയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഒരു വഴിയരികിൽ റാഹേൽ കരഞ്ഞെങ്കിൽ വീണ്ടും ആ കരച്ചിൽ, ജെറമിയയുടെ പുസ്തകം 31-ാം അധ്യായത്തില് റാഹേൽ തന്റെ സന്താനോടത്ത് കരയുന്നത് വാക്യം അവിടെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ, ഇതാ പുതിയ നിയമത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് അമ്മമാർ കരയുകയാണ്. ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാർ ധാരാളം പേരുണ്ട്. ഓർക്കുക, നമ്മുടെ മക്കളെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ കരയണം. മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി, മക്കളുടെ ജ്ഞാനത്തിന് വേണ്ടി, മക്കൾക്ക് കൃപയിൽ വളരുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഈ ദിവസം അതിനുള്ള എല്ലാ കൃപകളും മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞു മക്കൾക്ക് അവരെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സമൃദ്ധിയിൽ വളർന്നു വരുവാൻ വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ ഓർത്ത് ധാരാളം കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മനസ്സ് തകർന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ദൈവമേ, ഈ ശുശ്രൂഷയിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ ഓർത്ത് മനസ്സിൽ ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കളുടെയും ഹൃദയത്തിൻ്റെ ഭാരം സമർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഒരനുഗ്രഹിക്കാൻ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.